മണ്ഡലകാല സീസൺ ആരംഭിക്കുമ്പോൾ ദുരിതതാവളമായി കമ്പമേട്ടിൽ അയ്യപ്പന്മാരുടെ ഇടതാവളം കമ്പമേട്ടിൽ എത്തുന്ന അയ്യപ്പ ഭക്തരെ അസൗകര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് കാത്തിരിക്കുന്നത് അടുത്ത മണ്ഡലകാലം മുതൽ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന പതിവ് പല്ലവതി പാടി അധികൃതർ തടി തപ്പുന്ന രീതിക്ക് മാത്രം ഇക്കൊല്ലവും മാറ്റമില്ല 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ച കമ്പമേട്ട് ഇടതാവളവും ജലരേഖയായി തമിഴ്നാട്ടിൽ നിന്നും കമ്പമേട്ടിൽ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടതാവളമാണ് കമ്പമേട്ട് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നു പോകുന്നത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും നിലവിൽ ഇവിടെ സൗകര്യങ്ങളില്ല പാർക്കിംഗ് സൗകര്യം വിശ്രമ കേന്ദ്രം വഴിവിളക്കുകൾ ശൗചാലയങ്ങൾ എന്നിവ നിർമ്മിക്കുക ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി 4 കോടി രൂപ 2019 ബജറ്റിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിരുന്നു പ്രഖ്യാപനം നടന്ന് 4 വർഷം പിന്നിടുമ്പോഴും ഇടത്താവളത്തിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ഇവിടെ ആരംഭിച്ചിട്ടില്ല യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും അയ്യപ്പന്മാർക്ക് വർഷങ്ങളായി ഉണ്ടായിട്ടില്ല ഇതിനെ സംബന്ധിച്ച് കേരള സർക്കാർ പല ഘട്ടങ്ങളിലും ഫണ്ട് അനുവദിച്ചതായി പറയുന്നു ഒപ്പം തന്നെ MLA 4 കോടി രൂപയോളം അതേസമയം പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിലും സർക്കാരിന്റെ ഉദാസീന മനോഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് 4 വർഷങ്ങൾക്ക് മുമ്പ് ബഡ്ജറ്റിൽ ശബരിമല ഇടത്താവളത്തിന് 4 കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അതിന്റെ സൗകര്യങ്ങള് ആ കെട്ടിടം നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തായിരുന്നു ഇപ്പം പഞ്ചായത്തിന്റെ സ്ഥലവും അതിനോട് ചേർന്ന് തന്നെ വീണ്ടും 20 സെന്റ് സ്ഥലവും കൂടി ഒരു എസ്റ്റേറ്റ് ഉടമയുടെ സ്ഥലവും കൂടി നമ്മൾ സൗജന്യമായി വിട്ടു തന്ന സ്ഥലവും കൂടിയാണ് നമ്മൾ ഇടത്താവളത്തിനായിട്ട് ഇട്ട് നൽകിയത് പക്ഷേ ഇത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇതുവരെ അതിനുള്ള ഒരു സംവിധാനവും ഗവൺമെന്റ് തലത്തിൽ നിന്നും ഒരുക്കിയിട്ടില്ല മണ്ഡലകാലത്തോടനുബന്ധിച്ച് ടൗണിലെ മാലിന്യങ്ങൾ അനുദിനം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല കമ്പമേട്ടിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇത്തവണയും താണ്ടേണ്ടി വരിക ദുരിതബാധ തന്നെ ജനം ഇടുക്കി.